തുഷാരഗിരി വിനോദസഞ്ചാര കേന്ദ്രത്തിന് താഴെയുള്ള KSEB ചെക്ക് ഡാമിന് സമീപം ചാലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. രണ്ടാം ദിവസം നടന്ന തിരച്ചിൽ ഞായറാഴ്ച അപകടം നടന്നതിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ബേപ്പൂർ സ്വദേശി സുബ്രഹ്മണ്യന്റെ മകൻ അമലാണ് ഞായറാഴ്ച ഒഴുക്കിൽപ്പെട്ടത്. തുഷാരഗിരിയിൽ ഞായറാഴ്ച ഒഴുക്കിൽപ്പെട്ട ബേപ്പൂർ സ്വദേശി അമലിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ മുതൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ 12:30 മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഞായറാഴ്ച അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. രണ്ടുപേരായിരുന്നു ഞായറാഴ്ച ഒഴുക്കിൽപ്പെട്ടത്. ഒരാളെ KCB താൽക്കാലിക ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു. തുഷാരഗിരിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ച അവസരത്തിലാണ് സഞ്ചാരികൾ ഇവിടെ വെള്ളത്തിലിറങ്ങിയതും അപകടത്തിൽപ്പെട്ടതും. അമലിൻ്റെ കൂടെയുണ്ടായിരുന്ന ഡൽഹി സ്വദേശി സിറബ്ജോത് സിംഗിനെയാണ് ഞായറാഴ്ച KCB ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നത്. ചെക്ക് ഡാമിന് മുകളിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ. ഇതിനിടയിൽ രണ്ടുപേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 5-അംഗ സംഘമാണ് ഇവിടെ ഞായറാഴ്ച എത്തിയിരുന്നത്. ഡൽഹി അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇവർ വയനാട്ടിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് തുഷാരഗിരിയിലെത്തിയത്. കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും തെരച്ചിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. തഹസീൽദാർ സി സുബൈർ, കോടഞ്ചേരി CI പ്രവീൺകുമാർ, SI KC അഭിലാഷ്, മുഖത്തു നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, വെള്ളിമാടുകുന്നു നിന്നുള്ള സ്കൂബ റെസ്ക്യൂ ടീം, ഫയർ സ്റ്റേഷൻ ഓഫീസർ MP മനോജ്, അസിസ്റ്റന്റ് ഓഫീസർ ഫയസ് അഗസ്തീൻ, ഷിഹാബുദ്ദീൻ, മനുപ്രസാദ്, എം നിഖിൽ, ജയേഷ് KT തുടങ്ങിയവരാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നത്. അതേസമയം പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട ഉസ്നി മുബാറക്കിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. CTV പ്രാദേശിക വാർത്ത, കോടഞ്ചേരി.